ആൻഡ് നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഈ സൗഹൃദം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അല്ലേ? ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദ വലയമാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു സൗഹൃദമല്ല അല്ലേ? അങ്ങനെ ഒരു കാരണം ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് വേറെ സെക്ഷനിലാണ്. അല്ല, റാഫിക്കയും ഒക്കെ എൻ്റെ ഗുരുസ്ഥാനത്താണ്. അപ്പോൾ ഗുരുസ്ഥാനത്തുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് എപ്പോഴും സൗഹൃദം. ഇപ്പോൾ എൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് അബി, ദിലീപ് ഞങ്ങളുടെ ആ ബാച്ചായിരുന്നു. റാഫിക്കൊക്കെ നമ്മൾ സീനിയറാണ്. റാഫിക്ക, മെക്കാട്ടിൻചേട്ടൻ, ഈ പറഞ്ഞ ഹനീഫക്ക, മറ്റേ മരിച്ചുപോയ, അവരൊക്കെ ഒരു ബാച്ചായിട്ട് അവർ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഞങ്ങൾ പുറത്തു നിന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സീനിയേഴ്സാണ് ഇവർ. പക്ഷേ പണ്ട് മുതലേ പരിചയമുണ്ട്, വളരെ ചെറുപ്പം മുതൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞാൻ മോണോ ആക്ട് മിമിക്രി മത്സരത്തിന് പോകുമ്പോൾ നാദർഷ അവിടെ ലളിതഗാന മത്സരത്തിന് വരുമായിരുന്നു. എനിക്ക് അപ്പം മുതലേ അറിയാം ആളറിയാണ്. ഇല്ല, അതൊന്നും ഇല്ല. എപ്പോഴും ഞങ്ങൾ കാണുമ്പോഴൊക്കെ എപ്പോഴും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെന്ന് തോന്നും, പെരുമാറ്റവും അങ്ങനെ അതുണ്ട്. പക്ഷേ മനസ്സിൽ ആ ഒരു ഗുരുസ്ഥാനം അങ്ങനെ തന്നെ ഉണ്ടോ? വേറെ അതിന് മാറ്റമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നു വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മളുള്ള ഇൻ്റർവ്യൂവിലൊക്കെ നമ്മളിങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുക എന്നല്ലാണ്ട് നമുക്ക് ഈ പണ്ട് മണി ചോദിച്ച പോലെ ഞാൻ അപ്പനെ കയറി മത്തായി ചാന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട്, കാരണം കാശുണ്ടായി കഴിഞ്ഞാൽ അപ്പനെ കയറി മത്തായി ചാന്ന് വിളിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ സിനിമ ഡയറക്റ്റ് എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ സീനിയേഴ്സ് നമ്മളുടെ സീനിയേഴ്സ് തന്നെയാണ്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ മത്സരത്തിന് പോകുമ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങനെ കാണാറുണ്ട്. അങ്ങനെ അതിൽ ഒരു രസകരമായ ഒരു മൊമെന്റ് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റിയത് എന്തായിരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ? അന്ന് ഞാൻ നിക്കറിട്ടാണ് പാടിക്കൊണ്ടിരുന്നത്, റാഫിക്ക അന്ന് പാന്റ് ഇട്ടായിരുന്നു. അത്രയും വ്യത്യാസം. സിനിമയുടെ ഡിസ്കഷൻ പുള്ളി നിക്കറിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അന്ന് കണ്ട ഒരു വ്യത്യാസം വന്നിട്ടില്ലല്ലേ, ഇപ്പോഴും നിക്കറി മോചനമില്ലല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ സംസാരിച്ച കൂടുതലും നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു ഒരു കോമൺ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ദിലീപേട്ടനാണ് അല്ലേ? ദിലീപേട്ടനെ വെച്ച് ഒരുപാട് പടങ്ങൾ എടുത്തിട്ടുള്ളതാണ് റഫി സാറ്. അതോടൊപ്പം തന്നെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉള്ള രണ്ട് വ്യക്തികളാണ് നാദർഷിക്ക ദിലീപേട്ടൻ. അപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കും, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് വന്നാലും ഏതൊരു ഇതിലാണെങ്കിൽ ചെറിയൊരു ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ ഏത് ബിസിനസ് ഇപ്പോൾ തുടങ്ങിയാലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്തിത്തിരിപ്പ് ഇതൊക്കെ ഉണ്ടോ? പക്ഷെ ഇവരുടെ ഇടയിൽ ഇത് രണ്ടും വന്നിട്ടില്ല. ഇനി അത് പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പങ്ങാനും ഉണ്ടായാൽ മോളുടെ വീട് എവിടെയെന്ന് പറഞ്ഞു. ഈ 10-35 വർഷമായിട്ട് ഞങ്ങൾ ദൈവം അനുഗ്രഹിച്ചിട്ട് ഇപ്പം നാദ് എന്ന് പറഞ്ഞ നാദർഷ ആൻഡ് ദിലീപ് എന്ന് പറഞ്ഞിട്ടൊരു കാസറ്റ് കമ്പനിയായിട്ട് പാരഡി കാസറ്റിൽ നിന്നൊക്കെ തുടങ്ങി ഞങ്ങളിപ്പോൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ ഞങ്ങൾ ഒരേ കമ്പനി. ആ ഒരു സൗഹൃദമുണ്ട്. ഏത് പാതിരാക്കുക ഏത് സമയത്തും വിളിക്കാനുള്ളത്. എന്തെങ്കിലും മാറ്റം വന്നാൽ കണ്ണ് കിട്ടിയതാന്ന് പറഞ്ഞു അങ്ങനെ പറയാനട്ടോ. അല്ല, ശരിക്കും ഞങ്ങൾ എല്ലാവരും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണ് ഇവരുടെ. അതാണ് ഞാൻ എടുത്തു ചോദിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഇത്ര പ്യുവർ ആയിട്ട് കൊണ്ടുപോകുന്നത്? അങ്ങനല്ല, നമ്മൾ തമ്മിൽ ഇടിവരുണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അതൊക്കെ നിങ്ങളുടെ ഈ സൗഹൃദം ഉള്ളതെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾക്കും ഉണ്ടാകാറുണ്ട്. ഏറ്റവും നല്ല സുഹൃത്തുക്കൾ തമ്മിലാണ് പലപ്പോഴും പല കാര്യങ്ങളും. എല്ലായ്പ്പോഴും സ്നേഹിച്ച് നടക്കുന്നതല്ല. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടിയും ബഹളം ഉണ്ടാവില്ലേ വീട്ടിൽ, എത്ര നല്ല സ്നേഹം ഉണ്ടാവും. ചില ചില വഴക്കുകൾക്ക് തെറ്റും. അപ്പോൾ അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ തമ്മിൽ, ഇപ്പോൾ ഞാനും ദിലീപ്, മണി, സെലിംകുമാർ, ഞങ്ങളൊക്കെ സ്റ്റേജ് ഷോയ്ക്ക് ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടില്ലേ. പണ്ട് അമേരിക്ക ഗൾഫിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ ചിലപ്പോൾ ചില ഐറ്റംസൊക്കെ തെറ്റിക്കുകയും അല്ലെങ്കിൽ കയറേണ്ട സമയത്ത് കയറാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പുറകിൽ വരുന്ന കേൾക്കുന്ന തെറി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട് നീ പറഞ്ഞു ഒരൊറ്റടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അടി ഇടി ഷർട്ടിന് കുത്തി പിടിക്കും ഇടി വെള്ളം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അതിനിടയിൽ കൂടി പോകും. അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ സ്മൂത്തായിട്ടുള്ളൊരു സൗഹൃദമായിട്ട് പോകുന്നതല്ല. ഇതൊക്കെ അതിൻ്റെ പാരലായിട്ട് പോകും. പക്ഷെ അതൊന്നും കാര്യമൊക്കെ അറില്ല. അറിയാം ഈ അയാൾ പറഞ്ഞ പോലെ ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയിൽ എന്ന് പറയുന്ന പോലെ എവിടം വരെ ഈ ദേഷ്യം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്താണെങ്കിലും കിടക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങുന്നതിന് മുമ്പ് എവിടെയാണ് നീ? ആ ശരി, ഞാൻ അതും വെച്ചുകൊണ്ടിരിക്കട്ടാ, കിടന്നുറങ്ങിയോ? ശരി, ഓക്കെ. അതിൽ തീരും. നല്ല വഴക്കുണ്ടാക്കി ചിലപ്പോൾ ഇനിയും മിണ്ടില്ലാന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കും. പക്ഷെ അത് ഉറങ്ങുന്നതിന് മുമ്പ് അത് പറഞ്ഞു തരും. പരസ്പരം കോംപ്രമൈസ് ചെയ്തിട്ടാണ്. ആ, അതൊന്നുമല്ല. അല്ലെങ്കിൽ പറയും നിനക്ക് എന്തായിരുന്നു നല്ല പ്രാ പിറ്റേ ദിവസം വിളിച്ചിട്ട് വയ്ക്കും നിനക്ക് എന്തിൻ്റെ പ്രാന്തായിരുന്നു. അപ്പോഴും ബഹളം ഉണ്ടാക്കിയിട്ടാണ് വിളിക്കുന്നത്. നീ എന്തായിരുന്നല്ലേ നിനക്ക് എന്തിൻ്റെ പ്രാന്തായിരുന്നു നീ ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ടത്?
എവിടെ എല്ലാ സ്ഥലത്തും നല്ല സൗഹൃദമുള്ള സ്ഥലത്ത് ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവും. അതിനെ മറികടന്ന് പോകുന്നതാണ് ദീർഘനാളായിട്ട് നിൽക്കുന്ന വലിയ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ക്യാപ്ഷൻ വരാൻ പോകുന്നതും ഇതിൻ്റെ ഇതെന്ന് പറയുക, നാദർഷയും ദിലീപും തമ്മിൽ തെറ്റി. അത് അപ്പോൾ എല്ലാവരും എടുത്ത് നോക്കും. ആ ഇതെന്താണ്, അത് ചിലവർ ഇത് നോക്ക പോലുമില്ല, അതിൻ്റെ ഇടയിൽ തെറി അമ്മമാർ പണ്ടേ തെറ്റണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്കെന്ത്, ഞങ്ങൾക്കെന്ത് വേണം, ഞങ്ങൾ അതിന് ഇത് ഇതായിട്ട് തെറി ഇതെന്തൊന്നും കേൾക്കുന്നില്ല. ഒരു ക്യാപ്ഷൻ കിട്ടിയില്ലേ, ഇതെങ്ങാനും ഇട്ട ക്യാപ്ഷൻ ഇട്ട. ആ